ഹായ്, ഇന്നത്തെ വീഡിയോയില് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ്, അത്യാവശ്യം നല്ല ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അപ്പൊ നമ്മളെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുന്നേ നമ്മളെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ, എന്നാലെല്ലാം വീഡിയോസ് ഒക്കെ ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ ഒരു ലൈക്ക് ഒക്കെ തന്നിട്ടുള്ളൂ. ഇത് സ്ഥലം എവിടെയാ വരുന്നത് വെച്ചാൽ, നമ്മുടെ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടില് 8-4 സ്ഥലം, നമ്മളെ SN കോളേജ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ എത്തുന്ന കൊടുന്താലി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന, രാവിലത്തെ നല്ല എന്താ പറയാ ഈ 10:30 നല്ല കറികളൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അപ്പൊ നമ്മളെ പക്ഷെ അകത്തൊക്കെ കയറി അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഫുഡും വളരെ വലിയൊരു മെനു തന്നെയാണ് അവരത്, നല്ല ഫുഡ് കിട്ടുന്ന ഒരുപാട് ഫുഡ് കിട്ടുന്നത്. അപ്പൊ നമ്മളെന്തായാലും ലൈറ്റ് ഫുഡ് കഴിക്കാനുള്ള രണ്ട് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട്, ഒരു മുട്ടക്കറിയും വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു ചായയും പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കഴിക്കാം അല്ലേ. കുറെ എണ്ണക്കടികളൊക്കെ ഉണ്ട്, രാവിലെ തന്നെ ദോശ അങ്ങനത്തെ കാര്യങ്ങൾ, രാവിലെ തന്നെ മസാല ദോശ നീറോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ 10 മണിയായപ്പോഴാണ് കഴിച്ചത്, അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നല്ല കറികൾ എന്ന് പറഞ്ഞേ, ചിക്കൻ ആയാലും ബീഫ് ആയാലും ബീഫ് അകത്ത് ആവുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് കാണിച്ചിട്ടില്ല. പിന്നെ നല്ല ചിക്കൻ വലിയ പീസ്, നല്ല ഗ്രേവി ഒക്കെ ഉണ്ട്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. അപ്പൊ അതിപ്പോ അവിടെ ആരോ നാള് ഗ്രേവി ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി എടുക്കുകയാണ്, നല്ല തിക്ക് ഗ്രേവി ആണല്ലേ. പിന്നെ എന്താ പറയാ, കോഴിപ്പാട്സ്, കോഴിപ്പാട്സ് പറഞ്ഞാൽ ലെഗോണിന്റെ കോഴിപ്പാട്സ് അല്ലേ. അപ്പൊ പല ഹോട്ടലും ചിക്കൻ വാങ്ങി ചെറിയ പീസാക്കി തറച്ചുള്ളവരുണ്ട്, അതല്ല ശരിക്കുള്ള കോഴിന്റെ പാർട്സ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നിട്ടോ. പിന്നെന്താണ് കൂന്തൽ, നമ്മളെ ഇവിടുത്തെ ഇങ്ങനത്തെ ചെറിയ ഹോട്ടലൊന്നും സാറിന് അത് കാണാറില്ല. അപ്പൊ അത് കിട്ടുന്ന സീസണിൽ അവർ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാവാറുണ്ട് പറഞ്ഞു. പിന്നെ നമ്മൾ വാങ്ങിയ മുട്ടക്കറി, നല്ല തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു കറി. പിന്നെ ദിവസം രണ്ട് പച്ചക്കറി ഉണ്ടാവാറ് പറഞ്ഞു. ഉച്ചക്കറി എന്തായാലും എല്ലാ ഹോട്ടലും പച്ചക്കറിന്റെ അളവ് കുറവായിരിക്കില്ല അല്ലേ. ഇവിടെ രണ്ട് പച്ചക്കറി, ചെറുപയർ പിന്നെ ബാജിക്കറി ഉണ്ട് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കൊന്ന് കഴിച്ചൊക്കെ, ഒരു സാധാരണ പൊറോട്ട, നാട്ടൻ പുറത്തൊക്കെ കിട്ടുന്നിട്ടൊരു പൊറോട്ട, അതിന്റെ കൂടെയുള്ള മുട്ടക്കറി എന്നോട് പറഞ്ഞ എന്താ പറയാ, എന്നോട് പറഞ്ഞ ആൾക്കാരോട് നല്ല ടേസ്റ്റിലൊക്കെ അറിയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയതും കൂടി ഒരു കാരണം അതാണ്. അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല കട്ടിയൊക്കെ ഉള്ളൊരു കറി, ഈ പൊറോട്ടന്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. പൊറോട്ടയൊക്കെ ഇവിടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ട്, അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള കറി തന്നെ കേട്ടോ. പിന്നെ ചായ എടുത്ത് പറയേണ്ടത് തന്നെ കേട്ടോ, നമ്മുടെ ടൗണിലൊക്കെ കിട്ടുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ചായ, അതേപോലെ തന്നെ നമ്മള് ചായയുടെ ചുവയുള്ള ഒരു സിമ്പിൾ ചായ, നല്ല പൊടി ചായ, നല്ല സ്ട്രോങ് ചായ, നല്ലൊരു രാവിലെ ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ട്രോങ് ചായയും കുടിച്ചാൽ ഒരു ഫീലല്ല. ആ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു സോങ്ങും നല്ലൊരു ചായയൊക്കെ ആയിട്ട് ഒരു അടിപൊളി സംഭവം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഒരുപാട് റോഡ് സൈഡ് തന്നെയാണ് ഒരുപാട് പേര് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, പിന്നെ അതിലെ പോകുമ്പോഴൊക്കെ ഒന്ന് കയറിയോ കേട്ടോ. റോഡ് സൈഡ് തന്നെയല്ലേ, പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലമുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്.